സ്റ്റോറിൽ നിന്ന് പോകാൻ എനിക്ക് ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൺസെപ്റ്റ് പറയണോ? വേണ്ട വേണ്ട, പറയണ്ട. ലൈൻ ഇല്ലെന്ന് മറുപടി വേണ്ട. യൂട്യൂബ് വരുമാനം കൊണ്ട് തങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു? ഈ ചോദ്യത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ലവ് സ്റ്റോറി പറയും. ഹായ് ഗൈസ്, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിസ്കാരി വ്ളോഗ്സ്. ഫിസ്കാരി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ക്യു ആൻഡ് എ. കുറേ നാളായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടതാണ് ക്യു ആൻഡ് എ സെഷൻ. കുറേ ക്വസ്റ്റ്യൻസൊക്കെ വന്നു, പിന്നെ കുറച്ച് ഡിലേ ആയി, പശകോളായിരുന്നു, സോറി. അപ്പോൾ ഇന്ന് ക്യു ആൻഡ് എയുടെ വീഡിയോ ആണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്യു ആൻഡ് എ സെഷനോട് പോകാം. ഗൈസ്, കുറേ ചോദ്യങ്ങൾ, വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വന്നാണത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലെ സ്റ്റാർ മൊറൈസ് ഹോട്ടലിലാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അയച്ചേക്കുന്നത് സിഫാനി, സിഫാനി 789 ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ചോദിച്ചേക്കുന്ന. ഹായ് സിഫാനി, യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാ? ടിക്ടോക്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? ആൻഡ് വിച്ച് ആപ്പ് ഡു യു യൂസ് മോസ്റ്റ്? സിഫാനി അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇതിനെ ആൻസർ പറയുന്നതിന് മുമ്പ്, സിഫാനി ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും വന്ന് കമന്റ് ഒക്കെ ഇടുന്നു, ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര സപ്പോർട്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് താങ്ക്സ്. അപ്പൊ ഇതിന്റെ ആൻസർ, യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണ്? ഞാൻ മൊബൈലിലും എഡിറ്റ് ചെയ്യാറുണ്ട്, ഞാൻ സിസ്റ്റത്തിലും എഡിറ്റ് ചെയ്യാറുണ്ട്. മൊബൈലിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വി എൻ എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്. സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് അഡോബ് പ്രീമിയർ പ്രോ. ഇതാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ്. പിന്നെ ടിക്ടോക്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? രണ്ട് വട്ടം ഉണ്ട്. എനിക്ക് 3.5K 3.2K ആയിരുന്നു എനിക്ക്. അങ്ങനെ ജസ്റ്റ് കോമൺ വീഡിയോസ് തന്നെ ഒന്നിച്ചു വെച്ച് രണ്ട് അക്കൗണ്ട് ആയിട്ടിടും. രണ്ടും കൂടെ കുട്ടികളെ ഒരു 10K മാത്രമാണ്. പിന്നെ വിച്ച് ആപ്പ് ഡു യു യൂസ് മോസ്റ്റ്? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യും. ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ്, വാട്സാപ്പ് സ്റ്റാറ്റസ് ഒക്കെ യൂസ് ചെയ്യും. ഞാൻ ഫേസ്ബുക്ക് കുറവാണ്, ഇൻസ്റ്റാഗ്രാമോ വാട്സാപ്പോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അൻഷാസു ID 05 ഇൻസ്റ്റാഗ്രാമിലാട്ടോ. ഇൻസ്റ്റാഗ്രാമിലെ ഐ ഡി ഞാൻ ക്വസ്റ്റ്യൻസിനകത്ത് കാണിക്കാം. ലവ് മാരീഡ് ആണോ? ആണെങ്കിൽ ലവ് സ്റ്റോറി പറയും. ഞങ്ങളുടേതെന്ന് പറയുന്നത് ഒരു രണ്ടും കൂടെ മിക്സാണ്, ഒരു ലവ് മാരേജ് പ്ലസ് അറേഞ്ച് മാരേജ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആളായിരുന്നു, നേരത്തെ അറിയാവുന്ന ആളായിരുന്നു. അപ്പൊ നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു ഫാമിലി തന്നെ ഉള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ ഞങ്ങൾ നേരത്തെ അഞ്ചു വർഷം മുമ്പേ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നൗഫു 1999 പറഞ്ഞേക്കുന്ന അതിന് നിങ്ങളൊക്കെ ആര്? യെസ്, ഞങ്ങളങ്ങനെ അത്ര യൂട്യൂബിൽ അത്ര ഫേമസ് അല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു ചിക്കേറി വരുന്നതേ ഉള്ളൂ, എല്ലാവരും ആയിട്ടില്ല. കൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക് അറിയാം, സബ്സ്ക്രൈബേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടാ. അപ്പം എൻ്റെ പേര് ഫയാസ്, എൻ്റെ പേര് റീസിയ, ഞങ്ങൾക്കൊരു മോളുണ്ട് കിയ, കിയ ഫയാസ്. പിന്നെ ഞങ്ങളിപ്പം യൂട്യൂബ് ഇപ്പോൾ ചെയ്യുന്നു. ഈ ചാനലിൻ്റെ പേര് ഫിസ്റ്റാഡി. ഞങ്ങളിതിൽ വ്ളോഗ്സും ചെയ്യാറുണ്ട്, പിന്നെ കോമഡി സ്കെച്ച് വീഡിയോസും ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ഭയങ്കര തമിഴാണ്. അപ്പം രണ്ടും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഗൈസ്. ഓക്കെ, നല്ലൊരു ചോദ്യം കേട്ടോ, അപ്പോൾ ഞാൻ ചോദിച്ചത് നല്ലൊരു ചോദ്യം. അടുത്തത് ഫാംസ് ആൻഡ് ഫാംസ് ഇൻസ്റ്റാഗ്രാമിലായിരുന്നു ചോദിച്ചത്.
നിങ്ങളെ കുറിച്ച് അറിയാനൊക്കെ ആൾക്കാരുണ്ടെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതാണ് ഇതുപോലത്തെ ഓരോ പരിപാടിയും വിജയം. അത് കറക്റ്റാണ് കേസ്. ക്യുവേന സെഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് കുറച്ചും കൂടെ മിംഗിൾ ചെയ്ത് അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള സെഷൻസ് ഞങ്ങൾ ഇറക്കിറക്കി വെക്കാൻ കേട്ടോ. പെർഫെക്റ്റ് ആപ്സ് നല്ലൊരു ദിവസമാണ് ചോദിച്ചേക്കുന്നത്. അടുത്താണ് അല്ല അഫ്സൽ കെ പി എൻ ബി ആർ ഇൻസ്റ്റാഗ്രാം ഐഡിയ. അതായത് ചോദ്യം ചോദിക്കേണ്ട വേണ്ട. അച്ഛനെ ഹായ്. ഹായ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡാർക്ക് റൈഡർ. അപ്പൊ ചോദിച്ചിരുന്നത് ലവ് മാരീഡ് ആണോ, പിന്നെ കുട്ടിക്ക് എത്ര വയസ്സായി, പിന്നെ വീട് എവിടെയാ, ഏതാ ജോലി, ഇത്താത്തക്ക് ജോബ് ഉണ്ടോ. ഒറ്റടി കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചേക്കാം. അപ്പം ഫസ്റ്റ് ലവ് മാരീഡ് ആണോ? അപ്പം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലവ് കംപ്ലീറ്റ് അറേഞ്ച്ഡ് മാരേജ്. എത്ര വയസ്സായി? അല്ല കുട്ടി, എനിക്കല്ല സോറി, കുട്ടിക്ക് എത്ര വയസ്സായി? കുട്ടിക്ക് ഇപ്പം നെക്സ്റ്റ് മന്ത് 3 വയസ്സാണ്. പിന്നെ ചോദിച്ചിരുന്ന വീട് എവിടെയാണ്? അത് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റിൽഡ് എറണാകുളത്തായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം കൊല്ലത്താണ്. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തേക്ക് ഷിഫ്റ്റായി. പിന്നെ എൻ്റെ ജോബ്, എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ഞാൻ ടെക്നോപാർക്കിൽ ട്രിവാൻഡ്രം കഴക്കൂട്ടം ടെക്നോപാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഐ ടി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത്താത്താക്ക് ജോബ് ഉണ്ടോ? താത്ത കുറച്ചാൾ കൂടെ കഴിഞ്ഞിട്ട് ജോബിനിറങ്ങും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഭാവി. ഭാവി ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഐഡിയ കേട്ടോ, പേരല്ല കേട്ടോ. നിങ്ങൾ ആരാ? സത്യമായിട്ടും എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളെ അറിയാൻ ചോദിച്ചതാണ്. യൂട്യൂബിൽ വരാനൊന്നും കഴിയൂല, ഇൻസ്റ്റയിൽ പറയാൻ കഴിയാനേ പറഞ്ഞു. ഞങ്ങള് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് ഫയാസ്. ഇത് ഞങ്ങളുടെ കൊച്ചി യൂട്യൂബ് ചാനൽ. ചാനലിൻ്റെ പേര് ഇൻസ്റ്റൈൽ. പിന്നെ ഞാനിപ്പോൾ പുള്ളിക്കാരൻ റാൻഡം ആയിട്ട് വന്നേക്കുന്നതാണ്. അമ്മച്ചാൻ്റെ ഒന്നും കാണാൻ പറയുമ്പോൾ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്തേക്ക്. ഹായ് ഭാവി. ആ ഈ ചോദ്യത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്ന അടുത്ത ചോദ്യം. അസ്രു നെല്ലിക്കട്ട ചോദിച്ചേക്കാൻ, തങ്ങളുടെ യൂട്യൂബ് വരുമാനം കൊണ്ട് തങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു? ആക്ച്വലി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ വരുമാനം കൊണ്ട് ഞങ്ങൾക്കൊരു ഏകദേശം ഒരു ഞങ്ങൾക്കൊരു മുട്ട വാങ്ങിച്ച് കഴിക്കാൻ, മുട്ട വാങ്ങിച്ച് കഴിക്കാനുള്ള കാശൊന്നും യൂട്യൂബ് വരുമാനമൊന്നും ആയിട്ടില്ല. അത് അതായത് കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, പിന്നെ 4000 വാച്ച് അവേഴ്സ് വേണം. ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സൊന്നും അച്ചീവ് ആയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾക്ക് വരുമാനം കിട്ടിയാണായിട്ടില്ലേ, മോട്ടിവേഷൻ ആയിട്ടില്ല. നിങ്ങളൊക്കെ വിചാരിച്ച മോട്ടിവേഷൻ ആവും. മോട്ടിവേഷൻ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഇതോ സിനിമ ആയിട്ട് എല്ലാവർക്കും അറിയാം. അപ്പൊ അവൻ ചോദിച്ചേക്കുന്ന ചോദ്യം ആദ്യത്തെ ലൈനിലെ പേര് ലൈൻ ഇല്ലെന്നുള്ള മറുപടി വേണ്ട. എനിക്ക് അങ്ങനെ ആദ്യത്തെ ലൈനൊന്നും ഇല്ല. ലൈൻ എന്ന് പറയുമ്പോൾ ലൈൻ എന്ന് പറയുമ്പോൾ 2 വേ അല്ലേ, ക്രഷാണ് 1 വേ അല്ലേ. ക്രഷ് എല്ലാം ചോദിച്ചേക്കുന്നത് ലൈനാണ് ചോദിച്ചേക്കുന്നത്.
അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണ് ലൈൻ ഗൈസ്. അപ്പം എനിക്ക് അങ്ങനെ ലൈനൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയാനാണ് ഇത് തന്നെയാണ്. ബിക്കോസ് ഒരു ട്യൂബ് ആയിട്ട് അങ്ങനെ വേറൊന്നും വന്നിട്ടില്ല. ക്രഷൊക്കെ ചെറുതെ തോന്നിയിട്ടുണ്ട്. നമ്മളെ വയസ്സല്ലേ, നീ ഈ സെറ്റ് ചോദ്യങ്ങൾ ചോദിക്കത്തോളെന്ന് എനിക്ക് അറിയാം കേട്ടാ. നിന്റെ ഒരു ക്യൂ ആൻഡിൽ ഞാൻ ചോദിക്കുന്നുണ്ട്. എല്ലാം കൊള്ളാം, നല്ല ജോലി. അജാസ് അബ്ദുൽ ഖാദർ ചോദിച്ചിട്ട് ലവ് മാരേജ് ആയിരുന്നു. ട്രോൾ ആൻഡ് ടോസ്റ്റ് ചോദിച്ചേക്കുന്നെ. നിങ്ങളുടെയൊക്കെ പേരെന്താ? നിങ്ങളുടെയൊക്കെ പേരെന്താ? എന്റെ പേര് ഫയർ. എന്റെ പേര് റിൻസീന്ന് ഇട്ടുണ്ട്. ആണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റയിലുള്ള ഒരു ഫ്രണ്ടാണ്. ഇത് വന്ന് മറ്റേ ലക്ഷദ്വീപിലുള്ളതാണ് തോന്നാട്ടാ. ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഹായ് ഷാസു. അപ്പം പുള്ളി വെച്ചിരിക്കുന്ന ഫുൾ ഡീറ്റെയിൽസ് അറിയാം. എൻ്റെ പേര് ഫയാസ്. ഞങ്ങളൊരു കൊച്ചി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. മോളുണ്ട്, കൊച്ചു മോളുണ്ട്. ആൾക്കാർ തുടങ്ങി ആട്ടാ പേര് വന്ന്. അപ്പം ഞങ്ങളൊരു കൊച്ചു യൂട്യൂബ് ചാനൽ ഫിഷ് ഡാഡി. അപ്പോൾ അത് ഞങ്ങൾ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രം വർക്ക് ചെയ്യുന്നു. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ സ്ഥലം കൊല്ലമാണ്. പിന്നെ ഞാൻ പഠിച്ചെടുത്ത് എറണാകുളത്താണ്. നീ എവിടെ പഠിച്ചു? ഞാൻ കൊല്ലത്താണ് പഠിച്ചത്. ഞാൻ ഒരു കൊല്ലക്കാരിയാണ്. ഫുള്ള് കൊല്ലം സെറ്റുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്താണ് ഞാൻ ജോബ് ചേഞ്ച് ചെയ്ത് വന്നത്. ഒരു വൺ ഇയർ ആയിട്ടുണ്ടോ? ഞാൻ പഠിച്ച കോളേജ് ഈ കോളേജ് കൊല്ലം. ഞാൻ പഠിച്ച സ്കൂള് എസ് എൻ എച്ച് എസ് എസ് ആയിരുന്നു. രണ്ടു പേരെ മൗങ്കാർമല്ല പഠിച്ചത്. പിന്നെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ടി കെ സി ബി എസ് ഇത് പഠിച്ച്. പിന്നെ കോളേജ് ഞാൻ ഫാത്തിമയിലായിരുന്നു. യൂണിസിൻ്റെ തന്നെ ഒരു ഫാത്തിമയിലായിരുന്നു. ഇതൊക്കെ മുമ്പേ ആയിരുന്നു. ഞങ്ങൾ അല്ലാതെ ഒന്നുള്ള ഇത് കിട്ടിയില്ലായിരുന്നു, ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു. ആ ശരി. ഞങ്ങൾ കോളേജ് ടൈമിൽ, ഞാൻ കോളേജ് പഠിച്ച് ഇറങ്ങിയ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഇറങ്ങി നടക്കാൻ എനിക്ക് പറ്റും. കിരൺ വ്ളോഗ്സ് പറഞ്ഞേക്കുന്നതാണ്. ചോദ്യമൊന്നുമല്ല, പ്രോപ്പോളിയാണ്. ഹൈ കിരൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സനു കെ മോഹൻ. ഹായ് സനു കെ. ഹായ് സനു. അത് സനൂപ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത കേട്ടോ, എറണാകുളത്ത് കമ്പനിയുടെ. ഹായ് മച്ചാൻ, സുഖമല്ലേ? അവനെ ചോദിച്ചേക്കുന്ന സുഖമല്ലേ? എന്നാ സുഖമായിട്ടിരിക്കുന്നതാണ്. ശ്രാവൺ സൈഗൽ അളിയ എന്ന് വിളിച്ചിട്ടുണ്ട്. ഹായ് അളിയ, കോളേജ് പഠിച്ചാണ്. പിന്നെ സ്റ്റെഫിൻ സൈമൺ. സ്റ്റീഫൻ അല്ല, സ്റ്റെഫിൻ. അവൻ എൻ്റെ കൂടെ ടെൻത്ത് അല്ല സോറി ഇലവൻത്ത് ട്വൽത്ത് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചതാണ്. അവൻ്റെ ചോദ്യവും ഒരു പ്ലസ് വൺ പ്ലസ് ടു റിലേറ്റഡ് ആട്ടാണ്. ഞാൻ പഠിച്ചത് ലെവൻത്ത് ട്വൽത്തും ഫസ്റ്റ് തൊട്ട് ടെൻത്ത് വരെ എല്ലാം പഠിച്ച എസ് എൻ എച്ച് എസ് അയ്യപ്പൻകാവലാണ്. അപ്പോൾ ലെവൻത്ത് ട്വൽത്ത് അയ്യപ്പൻകാവ് സ്കൂളിൽ പഠിച്ചപ്പോൾ ഞങ്ങളെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് മേജി മിസ്. മാത്സ് ടീച്ചർ തന്നെയാണ്. ഹൈ ചന്ദ്രൻ്റെ കോളേജിൽ എന്റെ കൂടെ പഠിച്ചു.
നിനക്ക് കോളേജിൽ ലവർ ഉള്ള കാര്യം നിന്റെ പെണ്ണിനറിയോ? ഐ മീൻ നിന്റെ കോളേജ് ലവ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് പറഞ്ഞിട്ടില്ല. എന്റെ പെണ്ണ് ഗൈസ്, എനിക്ക് അങ്ങനെ കോളേജിൽ ലവ് സ്റ്റോറി ഒന്നും ഇല്ല. പോയി തിരക്കി നോക്കി അറിയാം. എന്നെ പോലെ ആള് പോലെ അവിടെ ഉണ്ടെന്നാലും പറയാം. അങ്ങനെ കോളേജിൽ അങ്ങനെ ഞാൻ ലവ് സ്റ്റോറി എന്ന് പറയാൻ എനിക്കൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൺസെപ്റ്റ് പറയണം ഇല്ല ഗൈസ്, ഞാൻ കൺസെപ്റ്റ് പറയുന്നില്ല. ആക്ച്വലി എനിക്ക് കോളേജിൽ അങ്ങനെ ലവ് സ്റ്റോറി ഒന്നും ഇല്ല. അവൻ ചുമ്മാ എന്നെ അളക്കാൻ വേണ്ടി അവൻ പറയണേ, എന്നെ അല്ലേ ഇവിടെ അളക്കാൻ വേണ്ടി പറയണേ. ഇങ്ങനെയൊക്കെ എനിക്ക് സൂര്യയുടെ സിനിമയിലെ കണക്ക് ഭയങ്കര ലവ് സ്റ്റോറി ലവ് ഫീലർ അങ്ങനെയാണ് വന്നിട്ടില്ല. ഞാനെന്ത് ചെയ്യാം? ഇനി വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല ഗൈസ്. ഗൈസ് അപ്പൊ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, ഞങ്ങളെ കുറിച്ച് അറിയാനോ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ അറിയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ അറിയാൻ മതി. ഞങ്ങൾ ഇനിയും ക്യു ആൻഡ് എ സെഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. സബ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ ചങ്കുകളെ പോലെ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഞങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പൊ ഗൈസ്, അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഇനി സാറ് പറയാൻ അങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.